ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇപ്പോൾ നമുക്ക് ഒരുപാട് പഴുത്ത മാങ്ങ കിട്ടുന്നൊരു സീസൺ ആയതുകൊണ്ട് നമുക്ക് മാങ്ങ വെച്ച് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടും എന്നാൽ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. അപ്പോൾ ഇത് മധുരം കഴിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും, വളരെ പെട്ടെന്ന് എന്ത് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ കണ്ടു നോക്കാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്തേക്കുക. കൂടെ തന്നെ ആ ഒരു ബെല്ലൈക്കണും ഓണാക്കി ഉള്ളുന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതിനായിട്ട് ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗളിലേക്ക് ഒരു കപ്പ് മൈദ അങ്ങ് ചേർത്ത് കൊടുക്കാം. 250 ml മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് മൈദ എടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പോളം, ഏകദേശം 2 ടേബിൾ സ്പൂണോളം റവയാണ്. ഈ റവയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് വീണ്ടും ഇതേ അളവിൽ തന്നെ അരിപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 1/2 കപ്പോ ആയിട്ട് അളന്നെടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് മെയിൻ ആയിട്ടുള്ള സാധനം നമ്മുടെ മാങ്ങയാണ്. ഞാൻ ഒരു പഴുത്ത മാങ്ങ നല്ല പോലെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതാണ്. ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നല്ല പോലെ അങ്ങ് പേസ്റ്റാക്കി അടിച്ചെടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് 1 കപ്പ് പാല് വേണം. ഈ ഒരു പാല് നമുക്ക് ഇളം ചൂടോട് കൂടിയിട്ടാണ് വേണ്ടത്. അപ്പോൾ നമ്മളൊന്ന് ഗ്യാസിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് തിളക്കുന്നതിന് മുൻപായിട്ട് ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്താലും മതി. അപ്പോൾ അതായത് ഇതേപോലെ കുറേശ്ശെ നമുക്ക് ഈ ഒരു പാലും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ കുറേശ്ശെ പതുക്കെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. നല്ലൊരു സ്മൂത്തായിട്ടുള്ള ബാറ്ററാക്കി നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ബാക്കിയുള്ള പാലും കുറേശ്ശെയായിട്ട് ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ല പോലെ അങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് ഇതേപോലെ ചെയ്തിട്ട് മിക്സായി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എല്ലാം ഒന്ന് ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താലും മതി. അതിന് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എന്താ ഇതേപോലെ ഒരു വിസ്ക് യൂസ് ചെയ്തിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ എടുത്തിരുന്ന 1 കപ്പ് പാല് മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ മാംഗോ എസൻസും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അത് നിർബന്ധമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒരു കളറിന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ചേർത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതായത് ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസി. ഈ ഒരു രീതിയിലാണ് നമുക്ക് ബാറ്റർ കിട്ടേണ്ടത്. ആ ഒരു കറക്റ്റ് അളവിന് നമുക്ക് 1 കപ്പ് പാല് തന്നെ മതിയാവും. ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു മെഷർമെൻറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്കിതൊന്ന് ചെയ്തെടുക്കാനും പറ്റും. ഇനി നമുക്കിതൊന്ന് ഒരു 10 മിനിറ്റ് അടച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് 1 ഗ്ലാസ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര എടുക്കാൻ യൂസ് ചെയ്യുന്ന അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് വെള്ളവും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്ക ജസ്റ്റ് ഒന്ന് ചതച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിമെല്ലാം ഓണാക്കി നല്ല പോലെ ഇതൊന്ന് തിളച്ച് കിട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. പഞ്ചസാര ഇതാ ഇതേപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് തിളച്ചും കിട്ടും. ഇപ്പോൾ ഇതാ നമ്മളുടെ ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് തന്നെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. പഞ്ചസാരയെല്ലാം നല്ല പോലെ അങ്ങ് മെൽറ്റ് ആയിട്ട് ഇനി ഏകദേശം 1-5 മിനിറ്റോളം നമ്മൾ വെച്ചിരിക്കുന്ന അതേ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. ഇതുപോലെ നന്നായിട്ട് തിളച്ചു തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇതാ ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടി ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ ഒരു ഷുഗർ സിറപ്പ് ക്രിസ്റ്റലൈസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ സാഫ്രോൺ എല്ലാം കയ്യിലുണ്ടെങ്കിൽ ഒരല്പം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് കളറ് മാറാനും ഒരു ഫ്ലേവറിനും എല്ലാം വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഇനി വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല. നമ്മളുടെ ഈ ഒരു ഷുഗർ സിറപ്പ് 5 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഗ്യാസിൽ നിന്നും എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതായിപ്പോൾ ഏകദേശം എല്ലാം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതേ ഗ്യാസിലേക്ക് തന്നെ വേറൊരു പാനിൽ കുറച്ച് ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മളുടെ ബാറ്ററിൽ നിന്നും കുറേശ്ശെ എടുത്തിട്ട് ഇതേപോലെ നമ്മളുടെ ഓയിലിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഇതാ കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ ഇത് കുക്കായിട്ട് കിട്ടും. അപ്പം ജസ്റ്റ് ഇതേപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓയിൽ കോരിക്കോരി നമ്മളുടെ ഈ ഒരു സ്നാക്കിൻ്റെ പുറത്തേക്കും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം പെട്ടെന്ന് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാവുന്നതേ ഉള്ളൂ. ഇതേപോലെ ഓയിൽ മുകളിലേക്കും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ വേഗം തന്നെ നമുക്കിത് കുക്കായിട്ട് കിട്ടും. അതിനുശേഷം ഒന്ന് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ കണ്ടില്ലേ, താഴെവശം എല്ലാം അത്യാവശ്യം നല്ലപോലെ തന്നെ കളറെല്ലാം ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ 2-3 സെക്കൻഡ് ഈ ഒരു വശവും കൂടി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം കോരി മാറ്റാവുന്നതേ ഉള്ളൂ.
ഇപ്പോൾ ഇതാ നമ്മളുടെ ഈ ഒരു സ്നാക്ക് നല്ലപോലെ തന്നെ കുക്കായിട്ട് ഇതാ ഈ ഒരു കളറായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിത് ഓയിലിൽ നിന്ന് ഇനി കോരി മാറ്റാം. ഇനി നമ്മളിത് ഓയിലിൽ നിന്ന് കോരിയതിന് ശേഷം ചൂടോട് കൂടി തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി മാറ്റി വച്ചിരിക്കുന്ന ആ ഒരു ഷുഗർ സിറപ്പിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതിലും തിരിച്ചും മറിച്ചും എല്ലാം ഇട്ട് ഷുഗർ സിറപ്പ് എല്ലാം നന്നായിട്ട് നമ്മളുടെ ഈ ഒരു സ്നാക്കിലേക്ക് ആവുന്ന വിധത്തിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ഷുഗർ സിറപ്പിൽ നിന്നും കോരി മാറ്റിക്കൊടുക്കുക. ഇനി നമുക്ക് ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ളതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് കൂടിയാണ്. മധുരം എല്ലാം കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ഇഷ്ടമാവും, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പഴുത്ത മാങ്ങ കിട്ടുന്ന സമയത്ത് ഒരു മാങ്ങ മാത്രം മതി നമുക്ക് ഈ ഒരു രീതിയിലൊരു സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 7-8 പേർക്കെല്ലാം കഴിക്കാൻ പറ്റും നമുക്ക് ഒരു മാങ്ങ വെച്ചിട്ട് ഇതേപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ. ഇപ്പോൾ തന്നെ നമ്മളുടെ ഈ ഒരു ബാച്ച് ഞാനൊരു 3 എണ്ണമായിട്ടാണ് ഫ്രൈ ചെയ്തേക്കുന്നത്. തിരിച്ചും മറിച്ചും എല്ലാം ഇട്ടിട്ട് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറെല്ലാം ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റിയെടുക്കണം. അപ്പം നിങ്ങളെടുക്കുന്ന പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമുക്കൊരു 3-ഓ 4-ഓ ഒക്കെ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് കുറച്ച് അധികം വലുപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലും ചെയ്തെടുക്കാം. അപ്പം അതെല്ലാം നമ്മളുടെ എല്ലാവരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചേഞ്ച് ചെയ്ത് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് നമ്മുടെ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം നമ്മളെ ഷുഗർ സിറപ്പിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഷുഗർ സിറപ്പിൽ ഒരുപാട് സമയമൊന്നും ഇട്ട് വെക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് തിരിച്ചും മറിച്ചും എടുത്തതിന് ശേഷം അതങ്ങ് കോരി മാറ്റി കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഒരുപാട് അങ്ങോട്ട് ഷുഗർ സിറപ്പ് കയറിയിട്ട് ഭയങ്കരമായിട്ട് നമുക്കങ്ങ് മധുരം കൊണ്ട് ചിലപ്പോൾ അങ്ങ് നമുക്ക് ആ ഒരു ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടാതെ വരും. ഒത്തിരി നേരം ഷുഗർ സിറപ്പിനകത്ത് കുതിർത്തി വെക്കുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മളിത് ഷുഗർ സിറപ്പിനകത്ത് ഇട്ടതിന് ശേഷം തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇതേപോലെ അതൊന്ന് ബാക്കി വരുന്ന ഷുഗർ സിറപ്പെല്ലാം ഒന്ന് ഊറ്റിക്കളയുക. അതിനുശേഷം ഇത് ഇതേപോലെ ഒരു സർവിംഗ് പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നാൽ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇനി പഴുത്ത മാങ്ങ കിട്ടുന്ന സമയത്ത് ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നമ്മളുടെ ഈ ഒരു കമൻറ്റ് ബോക്സിലും കൂടി ഒന്ന് അറിയിച്ചേക്കണേ. ഇനി ഞാനിതിൻ്റെ പുറത്തേക്ക് ജസ്റ്റ് കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം കുറച്ച് നട്ട്സും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിസ്തയോ ബദാമോ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ പുറത്തേക്കൊന്ന് ഡെക്കറേഷനായിട്ട് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാം വേണ്ടിയിട്ട് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക. പിന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ആ ഒരു കുഞ്ഞ് ബെല്ലേക്ക് ഓണാക്കി ഉള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത അടിപൊളി വീഡിയോസുമായിട്ട് കാണുന്നത് വരെ ബൈ.